നമസ്കാരം. ബക്രീദിനോടനുബന്ധിച്ച് ലോക്ക്ഡൌൺ ഇളവുകൾ നൽകിയതിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. സർക്കാർ തീരുമാനം ദൗർഭാഗ്യകരമെന്നാണ് IMA പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ തീർത്ഥാടന യാത്രകൾ മാറ്റിവെച്ചു. അതുപോലെ തന്നെ കേരളമെടുത്ത ഈ അനാവശ്യ തീരുമാനം ദൗർഭാഗ്യകരമാണ്. ഇളവുകൾ നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പിൻവലിക്കണമെന്നാണ് IMA ആവശ്യപ്പെട്ടിട്ടുള്ളത്. ലോക്ക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ച സർക്കാരിന്റെ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് IMA ശക്തമായി ആവശ്യപ്പെടുകയാണ്. സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും സുരക്ഷാ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഉചിതമായ തീരുമാനം സർക്കാർ എടുത്തിട്ടില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും IMA മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബക്രീദിനോടനുബന്ധിച്ച് ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ അനുവദിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടി വേദനാജനകമാണെന്നാണ് IMA വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ ഈ സമയത്ത് അനുചിതമായ നടപടിയായി പോയി ഇത്. ജമ്മുകാശ്മീർ, ഉത്തർപ്രദേശ്, ഉത്തരാഞ്ചൽ തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് പരമ്പരാഗത യാത്രകളും തീർത്ഥാടനങ്ങളും എല്ലാം തന്നെ നിർത്തിവെച്ചു. ഈ ഘട്ടത്തിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനം ഇത്തരമൊരു പിന്തിരിപ്പൻ തീരുമാനമെടുത്തത് ദൗർഭാഗ്യകരമെന്നാണ് IMA കുറ്റപ്പെടുത്തുന്നത്. മൂന്നാം തരംഗത്തെ നേരിടാൻ ഉചിതമായ എല്ലാ നടപടികളും സ്വീകരിച്ച പ്രധാനമന്ത്രിയെ IMA അഭിനന്ദിച്ചിട്ടുണ്ട്. പ്രതിരോധ വാക്സിൻ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടി, ആൾക്കൂട്ടം ഒഴിവാക്കാനുള്ള നടപടികൾ എന്നിവ ഈ സമയത്ത് സ്വീകരിക്കാവുന്ന ഏറ്റവും ഉചിതമായ നടപടികളാണ്. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന പരിഗണിച്ച് ഒട്ടേറെ മതപരമായ യാത്രകളും ചടങ്ങുകളുമാണ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത്. വിഷയം സ്വമേധാ പരിഗണിച്ച സുപ്രീംകോടതി എല്ലാവരും മൂന്നാം തരംഗത്തെ നേരിടുന്നതിന് ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. മെഡിക്കൽ ആരോഗ്യ മേഖലയുടെ സേവനങ്ങളിലൂടെ കോവിഡ് രണ്ടാം തരംഗത്തിൽ കേസുകൾ കുറഞ്ഞു വരികയാണ്. എന്നാൽ കേരളം, മഹാരാഷ്ട്ര എന്നിവ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും കേസുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. IMA ഇതും വിമർശനമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുന്ന പരമാവധി ആൾക്കാരുടെ എണ്ണം 40 നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഉറപ്പാക്കുന്നതിന് എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരും സബ് ഡിവിഷണൽ പോലീസ് ഓഫീസർമാരും സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരും മത നേതാക്കളുമായി സമുദായ പ്രതിനിധികളുമായി നിരന്തരം സമ്പർക്കം പുലർത്തണം. ഭക്തർ സാമൂഹിക അകലം ഉൾപ്പെടെ എല്ലാവിധ കോവിഡ് മാനദണ്ഡങ്ങളും പാലിക്കുമെന്നും ഉറപ്പാക്കാൻ ഇത് ഉപകരിക്കുന്നതാണ്. കടകളിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും സാമൂഹിക അകലം പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും IMA പറഞ്ഞിട്ടുണ്ട്.